ആപ്പിലെ വോട്ടനുസരിച്ചിരിക്കും യൂത്ത് കോൺഗ്രസിലെ ജനാധിപത്യം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 50 രൂപ അടച്ചംഗമാകുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അതായത് അംഗത്വം എടുക്കുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി വോട്ട് ചെയ്യാം. ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്ത് അവരുടെ ഭാരവാഹികളെ കണ്ടെത്തുന്നു. അംഗത്വം എടുക്കുന്നതിനൊപ്പം ആപ്പ് മുഖേന സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് എന്നീ പദവികളിലേക്ക് വോട്ട് ചെയ്യണം. ഇതാണ് ഇത്തവണത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അംഗങ്ങളെ ചേർക്കാനും വോട്ടുകൾ വാരിക്കൂട്ടാനും മത്സരിക്കുന്നവർ നെട്ടോട്ടം ഓടുകയാണ്. മാത്രമല്ല വീട്ടുകാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ സുഹൃത്തുക്കളെയും അംഗത്വം എടുപ്പിക്കുന്ന തിരക്കിലാണവർ. ഇന്നലെ തുടങ്ങിയ പ്രക്രിയ 1 മാസം നീണ്ടു നിൽക്കും. ഇതിലാരൊക്കെ ജയിക്കും, ആരൊക്കെ പുറത്താകുമെന്നതാണ് നിർണായകം. വാശിയോടെയാണ് എയും ഐയും ഗ്രൂപ്പുകൾ ആളുകളെ ചേർക്കുന്നത്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പും സജീവ ഇടപെടൽ നടത്തുന്നുണ്ട്. അങ്ങനെ ത്രികോണ പോരാണ് യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത്. അംഗങ്ങളെ ചേർക്കാൻ AI വിഭാഗങ്ങൾ ആദ്യ ദിനം തന്നെ കൂട്ടത്തോടെ രംഗത്തിറങ്ങി. ഇടയ്ക്ക് ആപ്പ് 1 പണിമുടക്കി. ആ പണിമുടക്കിൻ്റെ ഭാഗമായി ചിലയിടത്തെങ്കിലും ചെറിയ ആവേശം കെടുത്തി. എങ്കിലും ആദ്യ ദിനം തന്നെ ഏകദേശം 60,000 പേർ അംഗത്വം എടുത്തുവെന്നാണ് ഇരു വിഭാഗങ്ങളും അവകാശപ്പെടുന്നത്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ എ ഗ്രൂപ്പിൻ്റെ രാഹുൽ മാങ്കൂട്ടം, സഹോദരി ധന്യയാണ് യൂത്ത് കോൺഗ്രസ് അംഗമാക്കി തൻ്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഐയുടെ എബിൻ വർക്കി ഭാര്യ ഗീതുവിനാണ് ആദ്യ മെമ്പർഷിപ്പ് നൽകി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിച്ചത്. ഇതൊക്കെയാണെങ്കിലും മാങ്കൂട്ടത്തിനെതിരെ പാളയത്തിൽ തന്നെ പടയുണ്ട്. മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ സ്വന്തം ഗ്രൂപ്പുകാർ തന്നെ കച്ചമുറക്കിയത് അബിൻ വർക്കിക്ക് അതൊരു നേട്ടമാകും. മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരസ്യമായി തന്നെ സ്വന്തം ഗ്രൂപ്പിലെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നുവെങ്കിലും അവരെ സമാധാനിപ്പിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ മാങ്കൂട്ടം വിശ്വാസത്തിലെടുത്തിട്ടില്ല. അവരും അങ്ങനെ തന്നെയാണ്, കൂടെ നിൽക്കുന്നെങ്കിലും വോട്ട് മറിക്കുമെന്നാണ് വിലയിരുത്തൽ. അതുമാത്രമല്ല, കോൺഗ്രസിലെ നേതൃത്വം മുഴുവനും ഒരു സമുദായത്തിലുള്ളവരാണ്. പണ്ടുണ്ടായിരുന്ന ജാതി മത സമവാക്യങ്ങളെല്ലാം തെറ്റി. ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിലുള്ളവർ നേതൃത്വത്തിലില്ല. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അത് പരസ്യമായി ചില മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ജില്ലയിലും താഴേക്കും AI മത്സരമുണ്ടെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൻ്റെ അതേ ചിത്രമല്ല ജില്ലകളിൽ. 2 ഗ്രൂപ്പുകൾക്കും ഉള്ളിലുള്ള തർക്കങ്ങളും പ്രാദേശിക പോരാട്ടങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. സുധാകരൻ്റെയും സതീശൻ്റെയും എതിർപ്പ് തള്ളിയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗ്രൂപ്പ് പോരിന് ആക്കം കൂട്ടുമെന്നും മാറ്റിവെക്കണമെന്നും ഇവർ രണ്ടുപേരും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കട്ടെ എന്ന ധാരണയാണ് അവിടെയുണ്ടായത്. എന്നാൽ രാഹുൽ ഗാന്ധിയോ ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കമായത്.